സൗമ്യാവധ കേസിൽ പ്രോസിക്യൂഷന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണകാലത്ത് പ്രോസിക്യൂഷൻ വരുത്തിയ ഗുരുതര വീഴ്ച എന്ന് സുപ്രീം കോടതി. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദാക്കിയത്. കുറ്റം ചെയ്തുവെന്ന് 101% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാനാകൂ എന്നും സുപ്രീം കോടതി. സൗമ്യ കേസിലെ വിധിന്യായത്തിൻ്റെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസ് ഈ മാസം 17 വീണ്ടും പരിഗണിക്കും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? അജിംഷാദ്, ഗോവിന്ദസ്വാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി ആരംഭിച്ചു. കീഴ്ക്കോടതിയിലെ വിചാരണക്കിടയിൽ പ്രോസിക്യൂഷൻ അംഗീകരിച്ച സാക്ഷിമൊഴി സംശയമുണ്ടാക്കുന്നതായി സുപ്രീംകോടതി പറഞ്ഞു. വധശിക്ഷ വിധിക്കണമെങ്കിൽ 101% ഉറപ്പ് തെളിവിന്റെ കാര്യത്തിൽ വേണം. സൗമ്യ ചാടി രക്ഷപ്പെട്ടെന്നാണ് മൊഴി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സൗമ്യ സ്വയം ചാടിയതല്ലെന്നും തള്ളിയിട്ടതാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. മുഖമിടിച്ചാണ് സൗമ്യ വീണത്. രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെങ്കിൽ മുഖമിടിച്ച് വീഴില്ലായിരുന്നുവെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ KTS തുളസി വ്യക്തമാക്കി. ചാടിയതാണെങ്കിലും സ്വയം ചാടിയതാണെങ്കിലും ഗോവിന്ദസ്വാമിയാണ് കാരണക്കാരൻ. വെറുമൊരു സംശയത്തിന്റെ പേരിൽ വധശിക്ഷയിൽ നിന്നും ഗോവിന്ദസ്വാമി രക്ഷപ്പെടരുതെന്നും സർക്കാർ വാദിച്ചു. കൂടാതെ ട്രെയിനിനുള്ളിൽ പലതവണ സൗമ്യയുടെ തല ഗോവിന്ദസ്വാമി കമ്പാർട്ട്മെന്റിൽ ഇടിച്ചു. ഇതിനും തെളിവുണ്ട്. എന്നാൽ ഡോക്ടറുടേത് അഭിപ്രായ പ്രകടനം മാത്രമാണെന്നും സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളുമാണ് നിയമത്തിൽ പ്രധാനമെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത്. വിധിന്യായത്തിൽ തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. തുടർവാദത്തിനായി പൂജാവധിക്ക് ശേഷം 17 ഉച്ചയ്ക്ക് 2 വീണ്ടും വാദം കേൾക്കും. ശരി, സന്തോഷ് അല്ലെങ്കിലാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. സുപ്രീം കോടതിയിൽ എന്തായാലും എനിക്ക് നീതി കിട്ടും, അതെനിക്ക് വിശ്വാസമുണ്ട്. കാരണം ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ടിരിക്കുന്നത്. എൻ്റെ മോൾ ഇത്രയും ക്രൂരമായി ഇങ്ങനെയെല്ലാം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരുത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. എൻ്റെ മകൾക്ക് നേരെ വിധി നല്ല രീതിയിൽ തന്നെ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അമിത ഫീസ് ഈടാക്കിയ വിഷയത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് സുപ്രീം കോടതി. കരുണ, കണ്ണൂർ KMCT മെഡിക്കൽ കോളേജുകൾ അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നത് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ കേസിലാണ് സുപ്രീം കോടതി നിലപാട് കൈക്കൊണ്ടത്. പ്രവേശനം അവസാനിക്കാനിരിക്കെ കോളേജുകൾക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സർക്കാരിനെതിരെ സമരം നടത്തുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. തോന്നിയ പോലെ ഫീസ് വാങ്ങുന്നവർക്കെതിരെ സമരക്കാർ ശബ്ദിക്കാത്തത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സമരക്കാർ ഇത്തരം മാനേജ്മെൻറ്റുകൾക്കെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്നും സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 10 ഫീസ് ഈടാക്കാൻ നിശ്ചയിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുന്നു. എന്നാൽ അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ 10 ഫീസ് വാങ്ങാൻ ഇവർക്ക് 10 ഫീസാണ് തങ്ങളുടെ ഫീസ് എന്ന് പറയാൻ ഇവർക്ക് അവകാശമുണ്ട്. ഇവിടെ കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള ചുമതല സർക്കാരിനാണ് എന്ന് പറഞ്ഞു. അത് 50% മുറിറ്റും ബാക്കി 50% നീറ്റിൻ്റെ ലീസ്റ്റിൽ നിന്നുമെന്നല്ല. അവരൊരു കരാർ ഒപ്പിടാത്തത് കൊണ്ട് 50% സർക്കാരിനില്ല. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് ഈ കുട്ടികളെ ആകെ പ്രവേശിപ്പിക്കാനുള്ള നീറ്റിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിന് വന്നിരിക്കുന്നു. ആ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് സ്വാശ്രയ പ്രവേശനത്തിനെതിരെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രംഗത്ത്. കഴിഞ്ഞ വർഷം MBBSന് മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത് 2101 വരെയുള്ള റാങ്കുകാർക്കായിരുന്നു. എന്നാൽ ഇത്തവണ 2600 വരെയുള്ള റാങ്കുകാർക്ക് പ്രവേശനം ലഭിച്ചു. UDF സർക്കാരാണ് സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയതെന്നും രക്ഷകർത്താക്കൾ ആരോപിച്ചു. ബഹുഭൂരിപക്ഷം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി കരാറുണ്ടാക്കി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനം ഉറപ്പാക്കിയ LDF സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന UDFിൻ്റെ മുൻകാല സ്വാശ്രയ പ്രവേശന നടപടികളെ തുറന്നു കാട്ടുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. മുൻവർഷം സംസ്ഥാന പ്രവേശന പരീക്ഷാ ലിസ്റ്റിൽ നിന്നും 2101 റാങ്ക് വരെയുള്ളവർക്കാണ് MBBS പ്രവേശനം ലഭിച്ചത്. എന്നാൽ ഈ സർക്കാർ കൂടുതൽ മാനേജ്മെൻറ്റുകളുമായി കരാർ ഒപ്പിട്ടതിലൂടെ 2600 റാങ്ക് വരെയുള്ളവർക്ക് ഇത്തവണ പ്രവേശനം ലഭിച്ചു. കഴിഞ്ഞ തവണ UDF സർക്കാർ മാനേജ്മെൻറ്റുകളുമായി ഒത്തുകളിക്കാതിരുന്നുവെങ്കിൽ തങ്ങളെപ്പോലെയുള്ള നിരവധി കുട്ടികൾക്ക് MBBS പഠനം യാഥാർത്ഥ്യമാകുമായിരുന്നുവെന്ന് 2139 റാങ്കുകാരിയായ അക്ഷര പറയുന്നു.
ഞങ്ങൾക്ക് അർഹത, ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നും അവർ കണക്കിൽ പോലും എടുക്കാതെ കൺസിഡറും ചെയ്യാതെ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ 50 സീറ്റ്സ് ഈ 2.5 കഴിഞ്ഞ തവണ അവർക്ക് തരായിരുന്നു. അത് ആ ഗവൺമെന്റ് തന്നെ പിടിപ്പിക്കുകയാണ്. അവർ ഇപ്പോൾ സർക്കാരിനെതിരെ UDF നടത്തുന്ന സമരത്തെ കുറിച്ചും അക്ഷര പ്രതികരിക്കാതിരുന്നില്ല. ഇത്തവണ ഈ കാണിക്കുന്നതിന്റെ ഒരു പകുതി കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ 2.5 ലക്ഷം പോട്ടെ ഒരു 3 ലക്ഷത്തിനാണെങ്കിലും ഇവര് ഒരു 50% ഗവൺമെന്റ് സീറ്റ് അർഹതയുള്ള സീറ്റ് അത് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്ത അത്ര ഇൻഎഫിഷ്യന്റ് ഒരു ഗവൺമെന്റ് ഇത്തവണ ഇത്രയും ഒരു 2.5 ലക്ഷത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളം. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് അത് കുറച്ച് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, എന്നിട്ടും ഇത്രയും ബഹളം വെക്കുന്നത് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? കഴിഞ്ഞ UDFന്റെ കാലത്ത് സർക്കാർ സീറ്റുകൾ മാനേജ്മെന്റുകൾ തട്ടിയെടുത്തതിന് പിന്നിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഈ മാനേജ്മെന്റിന്റെ കോഴ വാങ്ങിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കാര്യം ഈ സീറ്റ് കൊടുക്കാൻ ഈ ഇത് കച്ചവടമാക്കാൻ വേണ്ടി താരതമ്യേന ഉള്ള ഒരു ഫീസ് വർധന മാത്രമേ മെറിറ്റ് സീറ്റിൽ ഇപ്പോൾ സർക്കാർ വരുത്തിയിട്ടുള്ളൂ എന്നും അത് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാണെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കുകയാണ്. സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയ UDF ഇപ്പോൾ സമരം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BCCI നിലപാട് ശക്തമാക്കി സുപ്രീംകോടതി. ലോധാ കമ്മിറ്റിയെ അംഗീകരിക്കും വരെ അസോസിയേഷനുകൾക്ക് BCCI പണം കൈമാറണ്ടെന്ന് സുപ്രീംകോടതി. ലോധാ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാനാകില്ലെന്ന് BCCI കോടതി അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് BCCI നിലപാട് തള്ളി. 17 ഒക്ടോബർ വീണ്ടും വാദം കേൾക്കും. ലോധാ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ മടിക്കുന്ന BCCI കനത്ത പ്രഹരമാണ് സുപ്രീംകോടതി നൽകിയത്. ലോധാ കമ്മിറ്റിയെ അംഗീകരിക്കും വരെ അസോസിയേഷനുകൾക്ക് BCCI പണം കൈമാറേണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. ലോധാ സമിതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂർ ICC ചെയർമാനുമായി നടത്തിയ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി സ്വകാര്യ സത്യവാങ്മൂലം നൽകാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ശുപാർശകൾ നടപ്പാക്കാൻ നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് മറ്റൊന്നിനെ സ്വന്തം നിലയ്ക്ക് നിയോഗിക്കാൻ മടിക്കില്ലെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ലോധാ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാനാകില്ലെന്നാണ് BCCI വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചത്. ഈ മാസം 11 വരെ സമയം നീട്ടി നൽകണമെന്നും കപിൽ സിബൽ വീണ്ടും ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാണ് കോടതി ഉത്തരവ്. കേസിൽ വീണ്ടും 17 ഒക്ടോബർ വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ. മതേതര രാഷ്ട്രത്തില് തലാഖിന് സ്ഥാനമില്ലെന്നും സുപ്രീം കോടതി. മനുശങ്കരൻ വിവരങ്ങളുമായി ചേരും. മനു, തലാഖ് എന്നാൽ ഏകപക്ഷീയമായി മുസ്ലിം പുരുഷൻ ചെയ്യുന്ന വിവാഹമോചനത്തിൻ്റെ മൊഴിയാണ്, അങ്ങനെ മൊഴി ചൊല്ലുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ല എന്നാണോ സർക്കാർ കോടതിയെ അറിയിച്ചത്? സർക്കാർ എന്തായാലും സുപ്രീം കോടതി മുമ്പാകെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ മുത്തലാഖിനെ എതിർത്തുകൊണ്ടാണ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. മുത്തലാഖ് നിലവിൽ മതേതര രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലാത്തതാണ് എന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ 3 തവണയും മറ്റും മൊഴി ചൊല്ലി സ്ത്രീകളെ വിവാഹമോചനം നടത്തുന്നത് എത്ര മതവിശ്വാസത്തിന്റെ പേരിലെന്ന് ചൂണ്ടിക്കാട്ടിയാലും അത് മതവിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് കരുതാനാകില്ല എന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ നിലവിലെ മതേതര രാഷ്ട്രീയത്തിലൊക്കെ ഇത്തരത്തിലുള്ള നിലവിലെ നിലപാടുകൾ അംഗീകരിക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഈ തലാഖ് വിഷയം പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ നിലപാട് നേരത്തെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചേ മതിയാകൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിലവിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നത്. ഈ നോട്ടീസിലാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഈ തലാഖ് ഒഴിവാക്കേണ്ടതാണ് എന്ന കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ 3 തവണ തലാഖ് ചൊല്ലിയുള്ള വിവാഹമോചന രീതിയിൽ മാറ്റം വരുത്താനാകില്ലെന്നായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. തലാഖ് ചൊല്ലുന്നതിന് 3 മാസം മുമ്പ് ഇരുകൂട്ടരും പരസ്പര ധാരണയുടെയും മറ്റും നിലപാടിലെത്തുന്നതാണ്, അതിനാൽ ഇത് ഒഴിവാക്കാനാകില്ലെന്നാണ് അന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് തന്നെയാണ് പ്രധാനം. ഇതിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും സുപ്രീം കോടതി അന്ന് നിരീക്ഷിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി അതിരൂക്ഷമായ നിലപാട്. ഈ നിലവിൽ 3 തവണ തലാഖ് ചൊല്ലിയുള്ള വിവാഹമോചന രീതിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ തലാഖിന് മതേതര രാഷ്ട്രത്തിൽ സ്ഥാനമേ ഇല്ലെന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അജിംഷാ. ശരി മനു. മനുശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ. മതേതര രാഷ്ട്രത്തിൽ തലാഖിന് സ്ഥാനമില്ലെന്നും സുപ്രീം കോടതിയിൽ സർക്കാർ. ഇതിന്റെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് മനുശങ്കരൻ നൽകിയത്. വാർത്തകളിലേക്ക്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ
വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് കാട്ടി ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ പരാതിയിലാണ് കോടതി ഉത്തരവ്. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഉത്തരവ്. ഇന്ത്യൻ സിവിൽ സർവീസിലെ പെരുമാറ്റച്ചട്ടം റൂൾ 16(1) പ്രകാരം IAS ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുടെ സ്വത്തുവിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ 33 വർഷമായി KM അബ്രഹാം ഭാര്യയുടെയും ഏക മകളുടെയും സ്വത്തുവിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇത് ഗുരുതരമായ കൃത്യവിലോപമാണെന്നാണ് ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ വാദം. കൂടാതെ KM അബ്രഹാമിൻ്റെ പേരിൽ കൊല്ലം കടപ്പാക്കടയിൽ പൂർത്തിയായ 3-നില ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിന് ചിലവായ തുക ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിലും കാട്ടിയിട്ടില്ല. മുംബൈയിലെ കോഹിനൂർ ഫേസ് 3 930 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് 1,10,00,000 രൂപ ചിലവായി. ഇതിനായി പ്രതിമാസം 84,000 രൂപ ലോൺ അടയ്ക്കുന്നുണ്ട്. കൂടാതെ തൈക്കാട് മില്ലേനിയം അപ്പാർട്ട്മെൻറ്റിൽ മറ്റൊരു ഫ്ളാറ്റും KM അബ്രഹാമിനുണ്ട്. ഈ രണ്ട് ഫ്ളാറ്റിൻ്റെയും തിരിച്ചടവ് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള പണം അവിഹിത മാർഗത്തിലൂടെയാണ് സമ്പാദിക്കുന്നതെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. ഇതിന്മേൽ ഒരു മാസത്തിനകം ത്വരിത പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് ജഡ്ജി എ ബദറുദ്ദീൻ ഉത്തരവിട്ടത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് KM അബ്രഹാമിനെതിരെ പരാതിയുമായി ജോമോൻ പുത്തൻപുരയ്ക്കൽ ഉമ്മൻചാണ്ടിയെ സമീപിച്ചെങ്കിലും പരാതി സ്വീകരിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇതേ തുടർന്നാണ് വിജിലൻസ് കോടതിയെ ഇപ്പോൾ സമീപിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ടോം ജോസ് IASനെതിരെ 2 വിജിലൻസ് അന്വേഷണങ്ങൾ വിജിലൻസിൽ പുരോഗമിക്കുന്നുണ്ട്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. IS ബന്ധം സംശയിക്കുന്ന വിദേശത്തുള്ള ഇന്ത്യക്കാരെ പിടികൂടാൻ NIA ഇന്റർപോളിൻ്റെ സഹായം തേടി. അന്വേഷണത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കോടതി NIA കസ്റ്റഡിയിൽ വിട്ട IS ഭീകരൻ സുബാനി ഹാജ മൊയ്തീനെ തമിഴ്നാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. NIA കസ്റ്റഡിയിലുള്ള IS പോരാളി സുബാനിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ പ്രതികളെക്കുറിച്ച് NIAക്ക് സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് NIA DYSP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങി. കോയമ്പത്തൂർ, ഹൈദരാബാദ്, കേരളം എന്നിവിടങ്ങളിൽ നിന്നാണ് NIA സംഘം ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുന്നത്. NIA അറസ്റ്റ് ചെയ്ത 7 പേരെ കൂടാതെ 4 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. സുബഹാനിയെ തിരുനെൽവേലിയിൽ നിന്നും പിടികൂടിയ ശേഷം വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 9 ദിവസത്തേക്ക് NIAയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടിരുന്നു. ഇറാഖിലെത്തിയ സുബഹാനി IS നിന്നും ആയുധ പരിശീലനം നേടുകയും യുദ്ധത്തിൽ പങ്കെടുത്തതായും NIAക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളെ തിരുനെൽവേലി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തിച്ച് NIA തെളിവെടുപ്പ് നടത്തി. ഇറാഖിലെ ആയുധ പരിശീലനത്തിനിടെ മലയാളികളെ കണ്ടുമുട്ടിയെന്നും നിരവധി മലയാളികൾ IS ക്യാമ്പിലുണ്ടെന്നും സുബഹാനി ചോദ്യം ചെയ്യലിൽ NIAയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് IS ബന്ധമുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ NIA ഇന്റർപോളിൻ്റെ സഹായം തേടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി IS പ്രവർത്തനം സജീവമാണെന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ നിന്നും NIA വിവരം ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലെ ഫയലുകളുടെ നീക്കം റെക്കോർഡ് വേഗത്തിൽ. LDF സർക്കാർ അധികാരമേറ്റ് ആദ്യ 4 മാസത്തിനുള്ളിൽ 90% ഫയലുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീർപ്പാക്കിയത്. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകൾ ഫയൽ തീർപ്പാക്കലിൻ്റെ വേഗത വ്യക്തമാക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ ഫയലുകളൊന്നും തീർപ്പാകുന്നില്ലെന്നും കെട്ടിക്കിടക്കുകയാണെന്നുമുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ അസത്യമാണെന്ന് തെളിയിക്കുന്നതാണ് വിവരാവകാശ രേഖകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഭരണത്തിലേറിയ ശേഷമുള്ള ആദ്യ 4 മാസത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ 4,707 ഫയലുകളിൽ 4,277 ഫയലുകളും തീർപ്പാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫയൽ നീക്കം റെക്കോർഡ് വേഗത്തിലാക്കിയത്. 430 ഫയലുകൾ മാത്രമാണ് ഇനി തീർപ്പാക്കാനുള്ളത്. ഈ ഫയലുകളിൽ വകുപ്പ് തിരിച്ച് തീർപ്പാക്കേണ്ടവ ഉണ്ടെന്നതും വസ്തുതയാണ്. സത്യം ഇതായിരിക്കെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, ഫയലുകൾ നീങ്ങുന്നില്ല എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ തുടരുന്നത്. ഓരോ ആഴ്ചയിലും ഫയലുകളുടെ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തുന്നുണ്ടെന്നതും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുകയാണ്. വകുപ്പ് തലവന്മാരുടെ യോഗം ചേർന്ന് ഫയലുകളുടെ മുന്നോട്ടു പോക്ക് പരിശോധിക്കാനും മുഖ്യമന്ത്രി സമയം കണ്ടെത്തുന്നുണ്ട്. ഇക്കാര്യവും കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് ലക്ഷക്കണക്കിന് ഫയലുകൾ തീർപ്പാകാതെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം കെട്ടിക്കിടന്നിരുന്നു എന്നത് മുൻകാല രേഖകൾ സൂചിപ്പിക്കുകയാണ്. ഓരോ മാസവും ലഭിക്കുന്ന ഫയലുകളിൽ കൃത്യമായി നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫയലുകൾ കാലവിളംബം കൂടാതെ തീർപ്പാക്കാനുള്ള നടപടികളാണ് സെക്രട്ടേറിയറ്റിൽ തകൃതിയാകുന്നത്. സുനിൽ അരുമാനൂർ,
ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ഓണക്കാലത്തെ എക്സൈസ് കേസുകളിൽ 127% വർധനയെന്ന് കണക്കുകൾ. ഒരു മാസത്തിനുള്ളിൽ 3,399 അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1,425 ലിറ്റർ വ്യാജ മദ്യം പിടിച്ചെടുത്തു. മദ്യ ഉപഭോഗം കുറയ്ക്കാൻ മദ്യത്തിൻ്റെ ആവശ്യകത കുറയുകയാണ് വേണ്ടതെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ആഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 18 വരെ എക്സൈസ് വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയുടെ കണക്കുകളാണ് പുറത്തു വന്നത്. 3,399 അബ്കാരി കേസുകളും 332 മയക്കുമരുന്ന് കടത്ത് കേസുകളും ഒരു മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തു. 3,538 പേർ അറസ്റ്റിലായി. 1,425 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. അനധികൃതമായി എത്തിച്ച 7,314 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും 861 ലിറ്റർ കള്ളും 470 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. മയക്കുമരുന്നായി ഗുളികകൾ ഉപയോഗിക്കുന്നതിലും വൻ വർധനയുണ്ടായതായി എക്സൈസ് വകുപ്പിന് വിവരം കിട്ടിയിട്ടുണ്ട്. 2015 ഓണക്കാലത്തേക്കാൾ 127% വർധനയാണ് കേസുകളിലുണ്ടായത്. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യകത കുറയ്ക്കുകയാണ് വേണ്ടതെന്ന് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. നിയമവിധേയമായ മദ്യം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നിയമവിരുദ്ധ മദ്യം, അനധികൃത മദ്യം, ലഹരിവിരുദ്ധ നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം വ്യാപിക്കാൻ ഇടയുണ്ട്. മദ്യത്തിനെതിരെ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ഇടുക്കി തോപ്രാംകുടിക്ക് സമീപം കാറും ബസ്സും കൂട്ടിയിടിച്ച് മരണം. 5 മരിച്ചത് ഷിജു അച്ചാമ്മ, ഷൈജു ജൈനമ്മ, 1.5 വയസ്സുകാരൻ ഐവാൻ എന്നിവരാണ്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, എന്തായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിൻഷാദ്, വൈകിട്ട് 4 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. മുരിക്കാശ്ശേരിയിലെ ബന്ധുവീട്ടിൽ എത്തി മടങ്ങവേ ആണ് തോപ്രാക്കുടിക്ക് സമീപം പുഷ്പുവരിക്ക് സമീപം വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് സ്വകാര്യ ബസ്സുമായി ഇടിച്ചത്. 5 പേരാണ് അപകടത്തിൽ മരണമടഞ്ഞത്. കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ ഷൈജു, റിജോ, അച്ചാമ്മ, ജൈനമ്മ, ഷൈജുവിന്റെ മകൻ, 1.5 വയസ്സുകാരൻ ഐവാൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. കാറിൽ 11 പേരായിരുന്നു സഞ്ചരിച്ചിരുന്നത്. എതിരെ വന്ന ഒരു ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടയിലാണ് എതിരെ വന്ന ബസ്സുമായി കൂട്ടിയിടിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ നാട്ടുകാർ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രികളിലേക്കും എത്തിച്ചു. പിന്നീട് ഫയർഫോഴ്സും പോലീസും എത്തിയാണ് വാഹനം പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അമിത വേഗത്തിലായിരുന്നു ബസ്സെന്നും ചില ദൃക്സാക്ഷികൾ നമ്മോട് പറയുന്നുണ്ട്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ബോഡികൾ നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അജിം ഷാദ്.